വെൽക്കം ബാക്ക് ടു ആയുഷ് കിച്ചൺ. ആയുഷ് കിച്ചൺ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാച്ചിലേഴ്സ് ലൈഫിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്ന് നോക്കാം. ആയുഷ് കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റിലേക്ക് ഞാനിവിടെ ഒരു അര കിലോ ബീഫ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള, ഒരു അഞ്ചെട്ട് വറ്റൽ മുളക്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, ഒരു നാല് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഇനി അതിലേക്കൊരു മുക്കാൽ ഗ്ലാസോളം നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് നമ്മുടെ ബീഫിനൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ നല്ല വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സവാളയും ഈ വറ്റൽ മുളകും നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ വറ്റൽ മുളകും സവാളയും ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഗാർലിക്കും ജിഞ്ചറൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ സവാളയുടെയും ആ ചില്ലിയുടെയും പേസ്റ്റ് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് നമുക്ക് മസാലയിൽ അധികം ഉപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല. ആവശ്യത്തിന് മാത്രം നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഓണിയനൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഞാനിവിടെ ബീഫ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ബീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. ഞാനിവിടെ ഒരു
ലൈം പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഒരു മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ലൈഫിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Enjoy your beef roast and thanks for watching Ayush Kitchen.